ഹലോ, വെൽക്കം ടു സ്റ്റഡി ടൂൾ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലിറ്ററേച്ചർ പ്ലസ് ടു ലിറ്ററേച്ചർ സബ്ജക്റ്റിൽ തന്നെയുള്ള ബൈസൈക്കിൾ എന്ന ഡേവിഡ് മലൂഫിൻ്റെ ഒരു പോയമാണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ പോയത്തിന്. ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം കുറച്ചൊന്ന് ലാഗായി. എന്നാലും ഓക്കെ, ഞാൻ പെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഡേവിഡ് മലൂഫിൻ്റെ ഈ പോയത്തിലേക്ക് എടുക്കുന്നതിന് മുന്നേ, നമ്മൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ദ പോയം ദ ബൈസൈക്കിൾ എന്ന ഈ പോയം എഴുതിയിരിക്കുന്നത് ഡേവിഡ് മലൂഫാണ്. അപ്പോൾ ഡേവിഡ് മലൂഫ് ഈ പോയം ശരിക്കൊരു ഡെഡിക്കേഷൻ ആയിട്ടുള്ളൊരു പോയമാണ്. ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡെറക് പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് സൈക്കിളിസ്റ്റിനാണ്, ഒരു ഓസ്ട്രേലിയൻ സൈക്കിളിസ്റ്റാണ്. അപ്പോൾ ഡെറക് പീറ്റ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആരാന്ന് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നാൽ അത് നമുക്ക് ചോദിക്കാനൊക്കെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എഴുതാൻ കഴിയണം. അതിനാണ് ഇതാദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേവിഡ് മലൂഫ് ഒരു ഓസ്ട്രേലിയൻ റൈറ്ററാണ്. ഡേവിഡ് മലൂഫിൻ്റെ നാഷണാലിറ്റി വൺ വേർഡിലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നാഷണാലിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയൻ റൈറ്ററാണെന്ന് പറയാൻ കഴിയണം, അല്ല എഴുതാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഈ കവിത ഡെറക് പീറ്ററിനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ ഈ കവിതയിൽ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിൾ കാണുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നൗ ഷെൽട്ടേഡ് ഇൻ ഹിസ് ലിവിംഗ് റൂം. അപ്പോൾ ഈ ഒരു സമയത്ത് ഡേവിഡ് മലൂഫ് ഈ കവിത എഴുതുന്ന സമയത്ത് എന്താണ്, ഡേവിഡ് മലൂഫിൻ്റെ ഫ്ലാറ്റിൻ്റെ ലിവിംഗ് റൂമിനകത്താണ് ഈ സൈക്കിൾ ഇരിക്കുന്നത്. ആ സൈക്കിളിലേക്ക് ഇങ്ങനെ ഡേവിഡ് മലൂഫ് നോക്കിയിരിക്കുന്ന സമയത്ത് ആ സൈക്കിളിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് ഓർത്തിട്ട് ഇങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് ഡേവിഡ് മലൂഫ്. അപ്പോൾ ഞാനിതിൽ ഇടക്കിടക്ക് ഡേവിഡ് മലൂഫ് എന്ന് പറയുന്നുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് കാണും, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഓർമ്മ ഉണ്ടാവും. ബൈസൈക്കിൾ എഴുതിയിരിക്കുന്നത് ഒരു ഓർമ്മക്കും കൂടി ആയിട്ടാണ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡേവിഡ് മലൂഫിൻ്റെ ഫ്ലാറ്റിൻ്റെ ലിവിംഗ് റൂമിനകത്താണ് ഇപ്പോൾ സൈക്കിൾ ഇരിക്കുന്നത്. ഈ സൈക്കിളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഹിസ്റ്ററികളൊക്കെ ഇങ്ങനെ ഓർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓർത്തെടുക്കുന്ന പോയിന്റ് പറയുന്നുണ്ട് ഡേവിഡ് മലൂഫ് ആ സൈക്കിളിനെ നോക്കി ഇങ്ങനെ നിന്നിട്ട് പറയുന്നുണ്ട്, ഈ സൈക്കിളിനെ ഇങ്ങനെ നോക്കിക്കുന്ന സമയത്ത് വളരെ ഭക്തി അല്ലെങ്കിൽ ആദരവ് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. കാരണം സൈക്കിളിനെ നോക്കി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അതിൻ്റെ ഓരോ പാർട്സ് കാണുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് മലൂഫിന് തോന്നുന്നത്. അപ്പോൾ അവളെ ഓരോ പാർട്സ് ഇങ്ങനെ നോക്കിയിട്ട് വിവരിക്കുന്നുണ്ട് ഈ കവിതക്കകത്ത്. അപ്പോൾ ആ സൈക്കിള് ഇങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് അതിനിങ്ങനെ മൊത്തത്തിൽ കാണുന്ന സമയത്ത് ഒരു കാട്ടുവാസികളുടെ ഒരു ദൈവത്തെ പോലെ തോന്നുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹാൻഡിൽ സിമ്പിൾസ് എ ഫോറസ്റ്റ് എറ്റി, വളഞ്ഞ ഹാൻഡിലുകളൊക്കെ തന്നെ ഒരു കാട്ടുവാസിയുടെ ദേവനെ പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ എന്തെങ്കിലും കൊടുത്തിട്ട് അർപ്പിക്കാൻ, ഗ്രീസ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിനെ അർപ്പണം ചെയ്യാനായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് മലൂഫ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചിന്തിക്കുന്നുണ്ട്. ആ സൈക്കിളിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഡേവിഡ് മലൂഫിന് തോന്നുന്നത് എത്രയോ സഞ്ചരിച്ചൊരു വണ്ടിയാണിത്, എത്രയോ ഹൈവേസ്, എത്രയോ വഴികൾ, ഒരുപാട് എത്രയോ വഴികളൊക്കെ താണ്ടിയ സൈക്കിൾ ഇപ്പോൾ എങ്ങോട്ടും പോകാൻ സാധിക്കാതെ ഈ മുറിക്കകത്തിരിക്കുകയാണ്. ഇത് കാലഹരണപ്പെട്ടു എന്ന് ഡേവിഡ് മലൂഫിന് ഒരു പരിതാപകര അവസ്ഥ വരുന്നുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് തൻ്റെ കൂടെ നടന്നിരുന്ന സൈക്കിൾ ഇപ്പോൾ ഈ മുറിക്കകത്തിരിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാത്തത് കൊണ്ടാകാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കവി ഇങ്ങനെ പരിതപിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കവിതയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ റിംസും അതേപോലെ ഹാൻഡിൽ ബാറൊക്കെ അപ്പിയറൻസ് ഓഫ് എ ഫോറസ്റ്റ് ജെറ്റി. ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ ചോദിക്കും എന്തുകൊണ്ടാണ് ഈ സൈക്കിൾ ഒരു ഫോറസ്റ്റ് ജെട്ടി എന്ന് കാട്ടുദൈവമായിട്ട് അല്ലെങ്കിൽ കാട്ടുദേവതയായിട്ട് ഇങ്ങനെ പറയാനുള്ള ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് എന്താണ്, ഇറ്റ് സ്പോക്ക് ഓർ റിം ആൻഡ് ഹാൻഡിൽ ബാർ എന്നിവ ഈ പാർട്സുകളൊക്കെ കാണുന്ന സമയത്താണ് കവിക്ക് എന്ത് തോന്നുന്നത്, ഇതൊരു ഫോറസ്റ്റ് ജെട്ടി ആയിട്ട് തോന്നുന്നതെന്ന് അതിന് ആൻസർ ചെയ്യുക. എന്ത് ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ സൈക്കിൾ ആ മുറിയിലിരിക്കുന്ന പുസ്തകപ്പെട്ടിയോടും അതേപോലെ കസേരയോടൊക്കെ താൻ താണ്ടിയ ദൂരത്തെ പറ്റിയൊക്കെ വാ തോരാതെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സൈക്കിളിലെ കണ്ണാടി മാത്രം എന്താണ് ചലിക്കാതെ അതിലൊന്നും കാര്യമില്ലെന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. കാരണം സൈക്കിൾ കണ്ടതിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ ആ കണ്ണാടി കണ്ടിട്ടുണ്ട്. അപ്പോൾ സൈക്കിൾ കൊടുക്കുന്ന വിവരണമൊന്നും കണ്ണാടിക്ക് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് ഈ മിറർ എന്താണ്, മിറർ അതിലൊന്നും വലിയ അത്ഭുതമില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഈ കവിതക്കകത്ത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കവിത ഒരു അബ്സ്ട്രാക്ട് പോയമാണ്. കാരണം ഇത് കൃത്യമായിട്ടൊരു മീനിങ് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ആശയങ്ങളൊക്കെ ഒരു അബ്സ്ട്രാക്റ്റാണ്, കുറേ കൂടി എന്താണ് ഫിലോസഫിക്കലാണ്. പിന്നെ ആ ഒരു രീതിയിലാണ് എഴുതേണ്ടത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തേ ഉള്ളൂ. എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ,
ഇത് ഡെറക് പീറ്റിനാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്നും ഇതൊരു ഡെഡിക്കേറ്റഡ് പോയം ആണെന്നും ഒരു ഓസ്ട്രേലിയൻ റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്, ഡേവിഡ് മലൂഫാണ് എഴുതിയിരിക്കുന്നതെന്നും പിന്നെ അതേപോലെ സൈക്കിളിൻ്റെ ഓരോ പാർട്സിനെ കുറിച്ചിട്ടും തൻ്റെ റൂമിൽ നിർത്തിയിട്ടിട്ടുള്ള ഒരു സൈക്കിളിനെ കുറിച്ച് അതിൻ്റെ പാർട്സിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ ഒരു സൈക്കിളിനെ കുറിച്ചിട്ടൊരു ചെറിയ കവിതയിലൂടെ വിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഈ ഒരു സിമ്പിൾ പോയാണ്, വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, ചെറിയൊരു പോയാണ്, അപ്പോൾ അത് അതിനനുസരിച്ച് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയുള്ള വീഡിയോസും ഇനിയും ഉണ്ടാകും. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.